പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ രജനിയുടെ നീക്കങ്ങൾ പുതിയ തലത്തിലേക്ക് പോയതിനെ തുടർന്ന് രജനിയെ നിലക്കി നിർത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ രാഹുലും. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ഇതോടെ ലക്ഷ്മി പുതിയ നീക്കവുമായി മുന്നിലേക്ക് എത്തുകയാണ്. ലക്ഷ്മി തനിക്ക് ഓർമ്മശേഷി തിരികെ ലഭിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ ഇനിയും രജനി ഇവിടെ നിൽക്കണ്ട എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അവിടെ. ഇതോടെ പകച്ചു പോകുന്ന അവർ ഉടൻ തന്നെ മുരളിയെ വിശേഷങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ മുരളി കാര്യങ്ങളുടെ സത്യസന്ധത അന്വേഷിച്ച് കണ്ടെത്താൻ തീരുമാനമെടുക്കുകയും കമ്പനിയും സ്വത്തുക്കളും കൈവിട്ടു പോകാതിരിക്കുന്നതിന് ഏതറ്റം വരെ പോകണമെങ്കിലും താൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടാകാൻ പോകുന്നത്. തൻ്റെ അന്വേഷണവുമായി മുരളി മുന്നോട്ട് പോയതിനെ തുടർന്ന് ജാനകിയുടെ സഹോദരൻ മരിച്ച ദിവസം അവിടെ രാഹുൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. ഇതോടെ രാഹുലിനെ ചെന്ന് കണ്ട് ഈ വിവരങ്ങൾ അറിയിക്കുന്ന മുരളി സത്യങ്ങളെല്ലാം ജാനകിയെ താൻ അറിയിക്കുമെന്നും ജാനകിയുടെ സഹോദരനെ കൊന്നത് മറ്റാരുമല്ല നീ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. മുരളിയുടെ അപ്രതീക്ഷിതമായ ഈ ആരോപണം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാഹുലിനെ. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.